ഐക്യം ക്രിസ്തുവിന്റെ സമ്മാനം. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവായ ദൈവം ഒരുവൻ മാത്രം. എഫേസോസ് 4:5-6. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയോടൊപ്പം ധ്യാനിക്കാം. ജനുവരി 20. എന്റെ അഭിപ്രായത്തിൽ ക്രിസ്ത്യാനികളുടെ ഐക്യം ഈ കാലഘട്ടത്തിലെ തിരുസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ഞാൻ ഐക്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എങ്ങനെയായിരിക്കും കാണുക എന്ന് അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? പരിശുദ്ധാത്മാവിന്റെയും ഒരു പ്രത്യേക വിളി എന്ന നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. പ്രായോഗിക തലത്തിൽ സഭയുടെ ഐക്യം വരുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിന്റെ വിവിധ ഘട്ടങ്ങൾ വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നതായി കാണാം. ഈ പ്രബോധനങ്ങൾ പ്രായോഗികമാക്കണം. എല്ലാത്തിനുമുപരിയായി ആഴമായ ഭക്തിയോടും ശ്രദ്ധയോടും എളിമയോടും കൂടി നാം എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ആധ്യാത്മികതയുടെ അഭാവത്തിൽ ക്രിസ്തീയ ഐക്യം യാഥാർത്ഥ്യമാക്കുക സാധ്യമല്ല. നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന അത്യാവശ്യമായതിനാൽ മാനുഷിക കഴിവിന്റെ പരമാവധി നാം പ്രാർത്ഥനയിൽ ഒന്നിക്കണം. നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയാൽ സഭയുടെ ഐക്യം സാധ്യമാവുകയാണെന്നാൽ അത് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. ആമേൻ.